രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈവാവിഷ്കരണത്തെ പറ്റിയുള്ള പ്രമാണരേഖയിൽ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സ്വഭാവം ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്ന് വരുന്ന അനുസരണം സ്വയം വെളിപ്പെടുത്തി ദൈവത്തിന് നൽകേണ്ടിയിരിക്കുന്നു. ഈ അനുസരണം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയും മനസ്സും ദൈവത്തിന് സമ്പൂർണമായി അടിയറ വയ്ക്കുകയും ദൈവിക വെളിപാട് ഹൃദയപൂർവം അംഗീകരിക്കുകയും അങ്ങനെ തന്നെ തന്നെ സ്വമനസ അവിടുത്തേക്ക് മുഴുവനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിവരണം അബ്രഹാമിന്റെ ജീവിതവുമായി വളരെയധികം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉത്തമ വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ടാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അബ്രഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹാരാനിൽ നിന്നുള്ള അബ്രഹത്തിൻ്റെ പുറപ്പാട് തന്നെ ദൈവവചനത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്തതിന് ഉദാഹരണമാണ്. തന്നോട് സംസാരിച്ച ദൈവത്തിൽ പൂർണമായും ആശ്രയിച്ചുകൊണ്ട് സർവവും ത്യജിച്ച് അനേകം മൈൽ ദൂരത്തേക്ക് പുറപ്പെടുവാൻ അബ്രഹാം മടി കാണിച്ചില്ല. സന്താനലബ്ധിക്ക് മുൻപായി നീണ്ട 25 വർഷം ദൈവം അബ്രഹത്തെ പരീക്ഷിച്ചു. വീണ്ടും അതികഠിനമായ മറ്റൊരു പരീക്ഷണം. ഇസ്മായേൽ പുറംതള്ളപ്പെട്ട ശേഷം സകല പ്രതീക്ഷകളുടെയും ഉടമയും വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവുമായി അവശേഷിച്ച ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള കൽപ്പന. ദൈവത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും അവിടുത്തെ പരിപാലന നിഗൂഢവുമാണെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ തീയിലും വെള്ളത്തിലും നടത്തി വിശ്വാസം വിശുദ്ധീകരിച്ചെടുത്തതിന് ശേഷമേ വാഗ്ദാനം നിറവേറ്റാറുള്ളൂ. ഇന്ന് മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കഴിവുകളിലാണ് ആശ്രയിക്കുന്നത്. ബുദ്ധിയും യുക്തിയുമെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമോ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും കണ്ടെത്താത്ത ജീവിതം. അബ്രഹത്തെ പോലെ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന അനുസരണം വഴി ദൈവ തിരുമനസ്സിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പക്ഷം നമ്മിലും ദൈവസ്നേഹത്തിൻ്റെയും ക്രിസ്തീയ ചൈതന്യത്തിൻ്റെയും അരൂപി എന്നും നിലനിൽക്കും. You are listening to Heavenly Voice from Charis Youth.